നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഒരു മരുഭൂമി പോലെ ആകാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ജീവിതത്തിൻ്റെ യാത്ര വളരെ കഷ്ടപ്പാടാണ്. വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മെ സഹായിക്കാനായിട്ട് ഒരു മരീചിക പോലെ കുറച്ച് പേരുണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ യാത്ര ഭയങ്കര ബ്യൂട്ടിഫുള്ളാകും, എളുപ്പമാകും, സന്തോഷമാകും. അങ്ങനെ ഒരു മരീചികയുണ്ട് എറണാകുളം ജില്ലയിൽ. മനസ്സിനുറപ്പുള്ള ഒരു 5 സ്ത്രീകൾ നടത്തുന്ന ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ, പേര് മിറാഷ്. ആ 5 സ്ത്രീകൾ പലരുടെയും ജീവിതത്തിലെ മരുഭൂമിയിലെ മരീചികകളാണ്. നമുക്ക് അവരെ കുറിച്ചറിയാം. മിറാഷ് എന്നുള്ള സംരംഭം ഓർത്തോപെഡിക് സർജൻസിൻ്റെ വൈഫ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. 2010 May 18 ഒയാസിസ് കോണ്ട് ഒരു ബാങ്ക്വെറ്റ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുള്ള ബാങ്ക്വെറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുമ്പം ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ കൂടിയാൽ മാത്രം പോരാ, എന്തെങ്കിലും കുറച്ചുകൂടെ എന്തെങ്കിലും സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും തുനിഞ്ഞാലോ എന്നൊരു ആലോചന വന്നു. അപ്പം ഞാനത് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനത് മറ്റുള്ളവരോട് സംസാരിച്ചപ്പം എല്ലാവരും അത് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഓയാസിസ് കോണിൽ ഇരുന്നപ്പോഴാണല്ലോ ഈ ഒരു ഞങ്ങൾക്കൊരു വിചാരം വന്നത്. അതുകൊണ്ട് ഓയാസിസ് കോൺ, ഓയാസിസ് എന്നുള്ള വേർഡിൽ നിന്ന് ഒരു വേർഡ് വേണം ഞങ്ങൾക്ക് ഈ കൂട്ടായ്മയ്ക്ക് പേരിടാൻ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ മിറാഷ് എന്ന് പറയുന്ന റിഫ്ലക്ഷൻ, ഡെസേർട്ടിൽ കാണുന്ന ഒരു റിഫ്ലക്ഷനാണ് അത് മിറാഷ് എന്നും പറഞ്ഞിട്ട്. അത് ഓയാസിസായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡായതുകൊണ്ട് അങ്ങനെ മിറാഷ് ഉത്ഭവിച്ചു. അത് അങ്ങോട്ട് ഓരോ ഇയർ ഞങ്ങൾ വിസിറ്റുകളായിട്ട് തുടങ്ങി. അത് എങ്ങനെയാണ് അതിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ആൾ പറയും. മിറാഷ് എന്ന് പറയുന്ന ഈ ഒരു സംരംഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് റീച്ച് ദ അൺറീച്ച്ഡ് എന്നുള്ള ഒരു പദ്ധതിയാണ്. അതിൽ നമ്മൾ സമൂഹത്തിൽ ആവശ്യം നീഡായിട്ടുള്ളവരിലേക്ക് എത്തിച്ചേരുക. ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നലിൽ തുടങ്ങിയതാണ്. അതിൽ ഞങ്ങൾക്ക് പ്രായഭേദമന്യേ അങ്ങനെ കുട്ടികൾ, വയസ്സായവർ അങ്ങനെ ഒന്നുമില്ല. നമ്മളുടെ കണ്ണിൽ കാണപ്പെടുന്ന ആവശ്യക്കാരെ സഹായിക്കുക എന്നുള്ളൊരു ഉദ്യമത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഈ സംരംഭം ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത്രയും വിജയകരമാക്കി തീർത്തതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ലിസയ്ക്കാണുള്ളത്. ലിസ ഓരോ പ്രാവശ്യവും വളരെ ബുദ്ധിമുട്ടി എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് വരുത്തി. ലിസ അതിന് ഒരുപാട് ലിസ അതിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിന് ലിസയുടെ എഫേർട്ടിന് നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് പണ്ടേ നിന്നു പോയേനെ. ലിസ ഒരാളാണ് മെയിനായിട്ട്, പിന്നെ ഞങ്ങളൊക്കെ അതിൻ്റെ സാറ്റലൈറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത്രയുള്ളൂ, ലിസയുടെ ആണ്, ലിസയുടെ ഇനീഷ്യേറ്റീവാണ് ഇത്രയും വിജയകരമായിട്ട് ഇത്രത്തോളം നന്നായി പോയത്. ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം വിസിറ്റിന് പോയത് SRM റോഡിലുള്ള നിർമ്മല ശിശുഭവനിലാണ്. അവിടെ ചെറിയ കുട്ടികൾ തൊട്ട് ഉണ്ട്. നമ്മൾ ആ കുട്ടികളുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്തു. കുട്ടികൾക്ക് കുറച്ച് ടോയ്സ് എല്ലാം കൊടുത്തു, പിന്നെ റൈസ് കൊടുത്തു, ക്യാഷ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആ കുട്ടികളുമായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ വിസിറ്റ്. രണ്ടാമത് ഞങ്ങൾ പോയത് തേവരയിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. അവിടെ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. ആരും തന്നെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒന്നും ഇല്ലാത്ത ആൾക്കാരും കൂടുതലായിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തപ്പം നമുക്ക് തന്നെ നമ്മൾ എന്തോ ചെയ്തെന്നുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. മെഡിസിൻസും കൊടുത്തായിരുന്നു അവർക്ക്. അതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് വിസിറ്റ്. ഞങ്ങളിത് സംരംഭം എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ഒരു ഫെലോഷിപ്പും കൂടെ ഉദ്ദേശിച്ചിട്ടാണ്. അത് അവിടെ ചെന്ന് ഓരോ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്താ അന്നേരം തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ആ തുകയാണ് ഞങ്ങളിടുന്നത്. ഇതാരും പ്രീ പ്ലാൻഡ് ആയിട്ട് ഇന്ന ആൾ ഇന്ന ഷെയർ ഇടണം, ഇന്ന ആൾ ഇന്ന ഷെയർ ഇടണം എന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടല്ല അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പം ഓരോരുത്തരുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്നതനുസരിച്ച്
ചിലർ കൂടുതലിടും, ചിലർ കുറഞ്ഞു കുറവിടും. അതാ ഇന്ന ആൾ ഇന്ന ഇത്ര തുക കമ്പൽസറി ആയിട്ട് ഇടണം എന്നുള്ള യാതൊരു നിർബന്ധങ്ങളും ഇല്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വിജയം. അല്ലെങ്കിൽ നമ്മൾ ഓർക്കും അടുത്ത വിസിറ്റിന് വേണ്ടി ഞാൻ എന്തെങ്കിലും സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടോ, അങ്ങനെയൊന്നുമില്ല. ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അതാത് മനുഷ്യർക്ക് ആ സമയത്ത് തോന്നുന്ന എത്രയാന്ന് വെച്ചാൽ അത്ര ഇട്ടാലും മതി. അത് തന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടും, ഒന്നില്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഒരു കോഫി ഹൗസിൽ പോവും. അത് കഴിഞ്ഞ് അന്നും ഞങ്ങൾ തീരുമാനം എടുക്കും ഞങ്ങളുടെ നെക്സ്റ്റ് വിസിറ്റ് എന്തായിരിക്കണം. അപ്പോൾ ആർക്കെങ്കിലും വേറെ ആരെങ്കിലെ കുറിച്ചും പരിചയമുള്ള സ്ഥലങ്ങളുണ്ടോ, ആരെങ്കിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടോ, അത് അവിടെ അവതരിപ്പിക്കും. ഞങ്ങൾ ആലോചിച്ചിട്ട് അടുത്ത വിസിറ്റിന് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കും. മാധവ ബാലിക സദനം തുറവൂരിലുള്ള ഒരു ഏജൻസിയിൽ ഇതായിരുന്നു സ്ഥാപനമായിരുന്നു. അവിടെ കുറേ ഗേൾസ് പിള്ളേർ കുറേ ചെറിയ പിള്ളേരുണ്ടായിരുന്നു, 10, 15 വയസ്സ് 16 വയസ്സ് വരെ ഉള്ള പിള്ളേർ. അവരായിട്ട് ഞങ്ങൾ കുറേ നേരം ഇൻട്രാക്ഷൻ ചെയ്തായിരുന്നു. പിന്നെ അവർ പിള്ളേരെ കുറേ ഡാൻസ് കളിച്ചു, പാട്ടുപാടി. അവർക്കുള്ള സന്തോഷം നമുക്ക് പറഞ്ഞ് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അവരുടെ കൂടെ ഞങ്ങൾ ഇരുന്ന് ലഞ്ചും കഴിച്ചായിരുന്നു. പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറേ വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ അവിടെ പോയപ്പോഴാണ് ഓരോ പിള്ളേർ ഫേസ് ചെയ്ത ആ ബുദ്ധിമുട്ടും, അവരിങ്ങനെ നമ്മളുടെ അടുത്ത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു ഇതിൽ വന്ന് പെട്ടത്, എങ്ങനെ വന്ന് പെട്ടു എന്നൊക്കെ കഥ പറയുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സ് ഭയങ്കര വിഷമിച്ചായിരുന്നു. അങ്ങനെ കുറേ പെമ്പിള്ളേർ, ഇനിയും കുറേ പേരുണ്ട് ആരും എത്താത്തവർ. അങ്ങനത്തെ പിള്ളേർക്ക് നമുക്ക് ഒന്നും കൂടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലെ എല്ലാ ഭാഗ്യം സിദ്ധിച്ച ഒത്തിരി പേരുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പിന്നെ എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തവരും ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിസിറ്റുകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമുക്ക് കൂടുതൽ സമൂഹത്തിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള മനുഷ്യരെ എല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്നത്.